രണ്ട് പ്രതിഭകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ കഥയാണ് സിനിമ കേരളയിൽ പറയുന്നത്. രണ്ട് പ്രതിഭകളും ജനിച്ചത് ഒരേ നാട്ടിൽ, രണ്ട് പ്രതിഭകളും പിച്ചപിച്ച് കലാരംഗത്തേക്ക് വളർന്നത് ഒരേ നാട്ടിൽ. പക്ഷേ പിന്നീട് ഇരുവരും മുഖത്തോട് മുഖം നോക്കാതായി മാറി. ആ രണ്ട് പ്രതിഭകൾ പ്രേംനസീറും ഭരത് ഗോപിയുമായിരുന്നു. ഭരത് ഗോപി കൊടിയേറ്റത്തിലൂടെ ഭരത് അവാർഡ് സ്വന്തമാക്കി. പ്രേംനസീർ കമൈസൽ സിനിമാ ചരിത്രത്തിൽ തൻ്റേതായ സാമ്രാജ്യം ഉറപ്പിച്ചു. മലയാള സിനിമയിലെ കിരീടം വയ്ക്കാത്ത സൂപ്പർ സ്റ്റാറായി പ്രേംനസീർ ഇന്നും വാഴുന്നു. പ്രേംനസീർ മരിച്ചിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നസീർ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ മനസ്സിൽ സൂപ്പർ സ്റ്റാർ തന്നെ. ഗോപിയും പ്രേംനസീറും ജനിച്ച് കളിച്ച് വളർന്നത് ഒരേ മണ്ണിൽ. പക്ഷേ രണ്ടുപേരും മുന്നോട്ട് പോയത് വ്യത്യസ്തമായ തലങ്ങളിൽ. പ്രേംനസീർ കമൈസൽ സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറിയപ്പോൾ ഭരത് ഗോപി സമാന്തര സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി. സൗന്ദര്യം നടനാകുന്നതിൽ തടസ്സമില്ല എന്ന് തെളിയിച്ച നടനാണ് ഭരത് ഗോപി. കഷണ്ടി തലയും കട്ട മീശയും ഒക്കെയായി ഭരത് ഗോപി നിറഞ്ഞാടിയ കാലം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. മോഹനാണ് ഇരുവരെയും ഒരുമിപ്പിക്കാൻ ഒരു നിയോഗമായി വന്നത്. സംവിധായകൻ മോഹൻ, ശാലിനി എൻ്റെ കൂട്ടുകാരി അടക്കമുള്ള ചിത്രങ്ങൾ സംവിധാനം ചെയ്ത മോഹൻ. അദ്ദേഹം സംവിധാനം ചെയ്ത വിട പറയും മുമ്പേ എന്ന ചിത്രത്തിൽ പ്രേംനസീർ പ്രധാനപ്പെട്ട റോൾ ചെയ്യണമെന്ന് അദ്ദേഹം തീരുമാനിച്ചത് യാദൃച്ഛികം. ആ ചിത്രത്തിലെ മാധവൻകുട്ടി എന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് സുകുമാരനായിരുന്നു. പക്ഷേ സുകുമാരൻ്റെ ഡേറ്റ് ക്ലാഷായി. സുകുമാരൻ മോഹൻ വിളിച്ചിട്ട് ഫോണ് എടുത്തതുമില്ല. അങ്ങനെ കൊച്ചു കൊച്ചു പിണക്കങ്ങൾ മോഹനും സുകുമാരനും തമ്മിൽ ഉണ്ടായി. മോഹൻ ഒരു വാശിക്ക് ആ കഥാപാത്രം സൂപ്പർ താരമായ പ്രേംനസീറിനെ ഏൽപ്പിച്ചു. കഥ കേട്ടപ്പോൾ പ്രേംനസീർ സമ്മതിച്ചു. അതിൽ പ്രേംനസീറിന് ഉപനായകൻ്റെ വേഷമായിരുന്നു. നായകൻ നെറുമുടി വേണു അവതരിപ്പിക്കുന്ന സേവ്യർ, രോഗം ഒളിപ്പിച്ചു വെച്ച് എല്ലാവരോടും തമാശകൾ പറഞ്ഞു നടക്കുന്ന സേവ്യർ എന്ന കഥാപാത്രത്തെ നെടുമുടി വേണു അനശ്വരമാക്കി മാറ്റി. ഈ ചിത്രത്തിൽ ഡോക്ടർ തോമസ് എന്ന കഥാപാത്രത്തെയാണ് ഭരത് ഗോപിക്ക് നൽകിയത്. മാധവൻകുട്ടിയായി അഭിനയിക്കുന്ന പ്രേംനസീറും ഡോക്ടർ തോമസായി അഭിനയിക്കുന്ന ഭരത് ഗോപിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ ഈ ചിത്രത്തിലുണ്ട്. പക്ഷേ ഭരത് ഗോപി ഒരു കാര്യം പറഞ്ഞു, പ്രേംനസീറുമായി അഭിനയിക്കാൻ താൻ തയ്യാറല്ല. ആദ്യമേ തന്നെ ഭരത് ഗോപി മുൻകൂർ ജാമ്യം എടുത്തു. എന്താണ് കാര്യമെന്ന് മോഹൻ തിരക്കിയപ്പോൾ പ്രേംനസീർ സൂപ്പർ താരമാണ്, സൂപ്പർ താരത്തിൻ്റെ ഇമേജുമായി വന്നു കഴിഞ്ഞാൽ താൻ അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് അഹങ്കാരിയായ ഗോപിയേട്ടൻ പറഞ്ഞു. എന്തായാലും മോഹൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്ന്. മോഹൻ പ്രേംനസീറിനോട് ഇക്കാര്യം പറഞ്ഞു. ഒരേ നാട്ടിൽ ജനിച്ചു വളർന്ന രണ്ട് കലാകാരന്മാർ തമ്മിൽ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്ന് ഏറ്റുമുട്ടുന്നത് നന്നല്ലെന്ന് മോഹൻ പ്രേംനസീറിനോട് പറഞ്ഞപ്പോൾ നസീർ എന്ന മനുഷ്യസ്നേഹി, നസീർ എന്ന വിശാലഹൃദയൻ പറഞ്ഞത് ഇങ്ങനെ, ഞാൻ ഗോപിയെ കണ്ടോളാം, ഞാൻ ഡീല് ചെയ്തോളാം. ഇരുവരും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻ ചിത്രീകരിക്കുന്ന ദിവസം എത്തി. രാവിലെ പ്രേംനസീർ എത്തി. ഭരത് ഗോപി മേക്കപ്പ് ഇടുകയായിരുന്നു. നേരെ ഭരത് ഗോപിയുടെ അടുത്ത് ചെന്ന് പ്രേംനസീർ കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അസേ നമുക്ക് തകർക്കാം അല്ലേ ഈ ചിത്രം. ഭരത് ഗോപിയുടെ പിണക്കം അതോടെ മാറി. പ്രേംനസീറും ഭരത് ഗോപിയും തമ്മിൽ ഈ ചിത്രത്തിലുള്ള കോമ്പിനേഷൻ സീനുകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എത്ര മനോഹരമായിട്ടാണ് ഇരുവരും അഭിനയിച്ചത്, എത്ര മനോഹരമായിട്ടാണ് ആ ചിത്രത്തിൽ ഇരുവരും അഭിനയിച്ച് മത്സരിച്ചത്. എന്തായാലും ഇതോടുകൂടി പ്രേംനസീറും ഭരത് ഗോപിയും തമ്മിലുള്ള പിണക്കം മാറി. ഒരേ നാട്ടിൽ ജനിച്ചു വളർന്ന, ഒരേ നാട്ടിൽ പിച്ചവച്ച് നടന്ന, ഒരേ നാട്ടിൽ നിന്ന് കലാരംഗത്തേക്ക് എത്തിയ കലാകാരന്മാർ ഒന്നായി മാറി. അവർ പിന്നീട് പ്രേംനസീറിൻ്റെ മരണം വരെ ഭരത് ഗോപി ആ സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്നു. ഓർമ്മച്ചപ്പിൽ ഭരത് ഗോപിക്ക് ആ സൗഹൃദം ഒരു കൗതുകമുണർത്തുന്ന കാഴ്ചയായിരുന്നു. ഒരു മയിൽപ്പീലി തുണ്ടായിരുന്നു പ്രേംനസീറും ഭരത് ഗോപിയും തമ്മിൽ പിന്നീടുണ്ടായ സൗഹൃദം.